ഇന്ന് എനിക്കൊരാളയച്ചു തന്നൊരു എന്തായാലും പറയും ടിക്ടോക്കോ അതിൻ്റെ ഒരു ചിത്രമുണ്ട്, കണ്ടപ്പോൾ രസം തോന്നി കേട്ടോ. ഞാൻ നിനക്ക് കാണിച്ചു തരാം. അത് നാണവമാനുള്ള നാണവമാനുള്ളൊരു കേൾക്കണ്ട കേട്ടോ. അത്യാവശ്യം നാണവമാനം ആവശ്യമായിട്ടുണ്ട്, അല്ല വല്ലാതെ നാണവമാനുള്ള ആൾക്കാരെ ഇത് കാണണ്ട. കണ്ടോളൂ കേട്ടോ. കണ്ടിട്ട് എന്ത് തോന്നി നിങ്ങൾക്ക്? ഇവിടെ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു 10 ആളെ ശിഷ്യർക്കളായിട്ട് കിട്ടും. സംസാരിക്കുന്ന സ്വാമിയുണ്ട്, പ്രസംഗിക്കുന്ന സ്വാമിയുണ്ട്, ഘോരമായിട്ട് പ്രസംഗിക്കുന്ന സ്വാമിമാരുണ്ട്. അവർക്കുണ്ട് 10 ഡിസൈപ്പിളുകൾ പുറയിൽ, അതായത് ശിഷ്യന്മാർ, പ്രശിഷ്യന്മാർ. ഇനി ഉണ്ടായിരിക്കുന്ന ഒരാളാണെങ്കിലോ, ഹിസ് മൗനി ബാബ, അയാൾക്കുണ്ടാവും, അയാളുടെ പുറകിലുണ്ടാവും കുറേ ആൾക്കാർ. ഒരു പാറയുടെ മുകളിലൊരു ടെൻറ്റ് കെട്ടിയിട്ട്, കുടിൽ കെട്ടിയിട്ട് അവിടെ കയറിയിരിക്കുന്ന ഇതുപോലത്തെ ഒരാൾ, അയാൾ ഈ വരുന്ന ആളുകളെ തലയിൽ കാലുകൊണ്ടാണ് കാലുകൊണ്ട് ചവിട്ട ചെയ്യുന്ന അനുഗ്രഹം, അത് വാങ്ങിക്കാൻ വേണ്ടി മന്ത്രീശ്വരം മന്ത്രിമാരും ഇവിടെ ചെല്ലും. ഒരിക്കൽ ഒരു അസംബ്ലി, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു ഇതുപോലത്തെ ഒരു വരിയനെ സാധുക്കളെന്ന് അവരെ പറയുക, പൂർണ്ണ നഗ്നനായിട്ടൊരുവനെ, അതേതാണ് അതിൻ്റെ നിയമസഭ നീ ഓർക്കുന്നില്ല, ആ നിയമസഭയിൽ കൊണ്ടിരുത്തി പ്രസംഗിപ്പിച്ചു. അതാണ് ഇന്ത്യ. ഇതൊന്നും ദശനാമി സമ്പ്രദായത്തിൽ പെടുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം. ഇതെല്ലാം പ്രശ്നങ്ങളെ മിസ്റ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാമകൃഷ്ണ മിഷനുണ്ട്, സന്യാസി സഭയുണ്ട്, അതുപോലെ തന്നെ ചിന്മയാ മിഷനുണ്ട്, ശങ്കരാചാര്യ പരമ്പരകളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ ഹരിദ്വാർ, ഋഷികേശ്, ചമ്പ, ടേരി, ഉത്തരകാശി, ഗംഗോത്രി, യമുനോത്രി, കേദാർ, ഇവിടേക്ക് സന്യാസിമാരുണ്ട്. അവരൊന്നും ഈ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല. നമ്മളിതിനെ വിമർശിക്കുമ്പോൾ ആൾക്കാർ എന്നെ വിമർശിക്കും, ആയിക്കോട്ടെ. പക്ഷേ എന്നെ വ്യക്തിപരമായിട്ട് ഈ സർവസംഘ പരിത്യാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മര്യാദകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്നവരല്ല. ആവശ്യമായ ഭാഗങ്ങൾ മറയ്ക്കണം. കാരണം ഇതുപോലെ സമൂഹമുണ്ട്. ഞാൻ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കുടുംബം ഉണ്ടായിരിക്കും, എൻ്റെ ഭാര്യ ഉണ്ടായിരിക്കും, എൻ്റെ മക്കളുണ്ടായിരിക്കും, എൻ്റെ അമ്മയുണ്ടായിരിക്കും, എൻ്റെ അച്ഛനുണ്ടായിരിക്കും, എൻ്റെ പെങ്ങളുണ്ടായിരിക്കും. അത് ഓർക്കണം. ആയതുകൊണ്ട് തന്നെ അവർ നഗ്ന സന്യാസിമാരും അതാണ് താല്പര്യമെങ്കിൽ വസ്ത്രം ധരിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവിടെ ഇവിടെ കടിയും ചൊറിയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതിന് അവർ അലർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു മറ കെട്ടിയിട്ട് അതിനകത്ത് ഇരുന്നോടെ. ഇത് മറ്റുള്ളവരെ കാണിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എത്രയാണെങ്കിലും ഈ കോല് പെലിസ് ലിംഗം അത് വെക്കേണ്ട ഇടത്ത് ഇങ്ങനെ വെച്ച് മറച്ചു വെക്കുമ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അത് ശരിയാണത്.
മനുഷ്യനത് അത്യന്താപേക്ഷിതമാണത്. സ്ത്രീകൾക്ക് യോനി തടം അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ പൊളിച്ചു കാണിച്ചു വെച്ചാലോ? അല്ലിതിങ്ങനെ മറ്റേ സ്തംഭം പോലെ നിർത്തി കാണിച്ചാലോ? അതിൻ്റെ അടിയിൽ ഒരു മണി കെട്ടി തൂക്കുക. എന്താ അതിൻ്റെ അർത്ഥം? നമുക്കറിയില്ല കേട്ടോ. ഇതൊന്ന് ശങ്കരാചാര്യരോ അതിനു മുമ്പ് രാമാനുജാചാര്യരോ നിമ്പാർക്കനോ ഇവരാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അതൊന്നും. സന്യാസി പരമ്പരയിൽ എവിടെയും വിധിച്ചിട്ടുള്ള കാര്യങ്ങളല്ല അതൊന്നും. ഇതൊക്കെയും ഏത് പ്രശ്നം നമ്മൾ പറഞ്ഞാലും അതിൻ്റെ അങ്ങേയറ്റത് കാണുന്ന ആൾക്കാരുണ്ട്. മാസത്തിലൊരിക്കലും ഉപവാസം അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലും ഉപവാസം വേണമെന്ന് പറഞ്ഞപ്പോൾ ആഴ്ചയിലൊരിക്കലും ഉപവാസം രണ്ടാളാക്കി പിള്ളേർ തമ്മിൽ മത്സരിച്ചിട്ട് സന്യാസിമാർ മത്സരിച്ചിട്ട് അപ്പോൾ ഒരുവൻ മൂന്ന് ദിവസം ഉപവാസം ആക്കി അവൻ നമ്പർ വൺ ആവാൻ. അവസാനം എന്തുണ്ടായി? എല്ലാത്തിനും കൊണ്ട് ഒരു ദിവസം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സമയം ഉണ്ടായിരുന്നുള്ള സ്വാമിക്ക്, അവിടുത്തെ ഗുരുനാഥന്. അയാൾ പറഞ്ഞു ഇവിടെ ആരെങ്കിലും ആഹാരം കഴിക്കാണ്ട് നന്നുകൊണ്ട് പുറത്തോക്കണമെന്ന് പറഞ്ഞു. അപ്പം എല്ലാത്തിൻ്റെയും എക്സ്ട്രീമിസം കാണുന്ന ആളുകളുണ്ട്. അതായത് ഒന്നിലോ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളായിട്ട് എന്തായാലും ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ മറ്റേ ഇത് പുറത്തു പോകണം, കളരിക്ക് പുറത്തു പോകണം. ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്, ഇതാണ് സ്ഥിതി. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളിത് മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ നോർത്ത് സെൻറ്റിനൽ ദ്വീപിലാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ ത്രീ പീസ് സൂട്ട് ധരിച്ച് ജീവിക്കാൻ പറ്റില്ല. നമ്മളുടെ മുഖ്യ ജീവിതധാരയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മധ്യമവർഗമായിട്ട്, അല്ലാതെ മേലോട്ട് പോണ്ട, വല്ലാതെ കീഴിറക്കവും വേണ്ട, അതിൻ്റെ മധ്യസ്ഥായി അത് എടുത്തുകൊണ്ട് അതല്ലേ അതിൻ്റെ മര്യാദകൾ. ഇന്ത്യൻ നിയമത്തിൽ പറഞ്ഞിട്ടില്ല, നാണം മറിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരിക്കൽ സുപ്രീം കോടതി അന്നവിടെ ജസ്റ്റിസ് എൻ ഭഗവതി എന്ന് പറഞ്ഞ ഒരു ആളാണ് അദ്ദേഹം അവിടെ ജസ്റ്റിസായിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഹാഫ് ഫ്രോക്ക് ഇട്ട് വന്നു. അത് വന്ന് അവിടുത്തെ മറ്റേ ഇതാണ് ബെഞ്ച് ക്ലർക്കോ മറ്റോ ആണ് ആ കോടതിയിലെ, അദ്ദേഹം ഇരിക്കുന്ന കോടതിയിലെ. ഈ കുട്ടി അവിടെ കസേരയിൽ ഇരുന്നിട്ട് കാലും കാലും കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആകാശവും ഭൂമിയും പാതാളവും എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു കുറച്ചുകൂടെ. അപ്പോൾ അവർ പറഞ്ഞു ശരി സാർ സോറി സാർ. പിറ്റേ ദിവസം വരെ അവർ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചു വന്നു. അപ്പം ആയതുകൊണ്ട് തന്നെ പ്രദർശിപ്പിച്ചോ എന്ന് വെച്ചാൽ പ്രദർശിപ്പിച്ചില്ല. പ്രദർശിപ്പിക്കുന്ന പോലെ പ്രദർശിപ്പിക്കുക, ആസ് ദോ എ എക്സിബിഷനിസം. അവിടെയാണല്ലോ ആൾക്കാർ കൂടുതൽ ശ്രദ്ധയുണ്ടാവുക. എല്ലാം തുറന്നിട്ട് കാണിച്ചാൽ ആർക്കും ശ്രദ്ധയുണ്ടാവില്ല. ഇങ്ങനെ അവിടെ ഇവിടെ നിന്ന് മറച്ച് നിൽക്കുമ്പോൾ ഒരു ശ്രദ്ധയുണ്ടാകും, സ്വാഭാവികമാണല്ലോ. ചിരിക്കുമ്പോൾ പോലും ഇങ്ങനെയാ ചിരിക്കും മനോഹരത്ത് വരിക, ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ സ്ത്രീകൾ ചിരിക്കാനുണ്ടല്ലോ. അപ്പം അതിന് മനോഹാരിത കൂടുതലാണ്, പാതി മറഞ്ഞു നിൽക്കുക. ചന്ദ്രൻ്റെ മനോഹാരിത അങ്ങനെയാണ് കവികൾ വർണ്ണിച്ചിട്ടുള്ളത്. ഇങ്ങനെ മുഴുവനെ ജ്വലിച്ചു നിൽക്കുന്ന പോലെയല്ല, പാതി ക്ലൗഡ്സ് എല്ലാം വന്ന് പാതി മറഞ്ഞു നിൽക്കുമ്പോൾ അതിന് സൗന്ദര്യം കൂടുന്ന പറയുക. പാതി മറഞ്ഞു നിൽക്കുന്ന വീടുകൾ മുമ്പിൽ മുഴുവൻ ഗാർഡനും മരങ്ങളും ഒക്കെയാണ്. അപ്പം അതിന് വലിയ അതിൻ്റെ ഭംഗി കൂടും. അപ്പം ഇവിടെ വസ്ത്രധാരണ രീതിയിലും ഒരു 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 മര്യാദ കാണിക്കണ്ടേ? അതാരാ ആദ്യം കാണിക്കേണ്ടത്? സന്യാസിമാർ കാണിക്കണ്ടേ? അല്ലെ സാധുക്കൾ കാണിക്കണ്ടേ? അല്ലെ ആചാര്യന്മാർ കാണിക്കണ്ടേ? ഗീതയിൽ ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഖ്യനാം. കർമ്മസംഖ്യകൾ ഈ ഭൂലോകത്തിലുള്ള സാധാരണ ആൾക്കാരെ കുറിച്ച് അവനെ ഹൗസ് ഹോൾഡേഴ്സ്, ഇവിടെയുള്ള 99% ആൾക്കാർ കർമ്മത്തിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ, അതിലൂടെയാണ് മോക്ഷമെന്ന് കരുതി ജീവിക്കുന്ന ആളുകൾ, അവർക്ക് യാതൊരു ബുദ്ധിഭേദം ഉണ്ടാക്കാത്ത രീതിയിൽ, അതാണ് പറയുന്നത് ന ബുദ്ധിഭേദം ജനയേത്, ജനങ്ങൾക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കാത്ത രീതിയിൽ വേണം അവരോടൊപ്പം. ഇങ്ങനെ അജ്ഞാനികളായിട്ടുള്ള ജനങ്ങൾക്ക് ബുദ്ധിഭേദം ഉണ്ടാകാത്ത രീതിയിൽ വേണം എന്തു ചെയ്യാൻ, അവർക്ക് ആദേശ ഉപദേശങ്ങൾ കൊടുക്കാൻ, അവരുടെ മുമ്പിൽ നടക്കാൻ. അവിടെ കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഖ്യനാം ജോഷയെ സർവകർമാണി. അവരോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നുണ്ട് വിദ്വാൻ യുക്ത സമാചരൻ. വിദ്വാനായിട്ടുള്ള ആളെങ്ങനെയാണ്? വലിയ വലിയ ഒരിക്കലും സെക്കൻഡ് വിവേകാനന്ദ എന്ന് എൻറ്റൈറ്റിൽ ചെയ്യപ്പെട്ട സ്വാമി രംഗനാഥാനന്ദ, നമ്മുടെ കേരളീയനാണ്, കേരളീയർക്ക് അറിയില്ല കേട്ടോ, രാമകൃഷ്ണ മിഷൻ്റെ ഹെഡാണ് സെക്കൻഡ് വിവേകാനന്ദ. അദ്ദേഹം ജപ്പാനിൽ പോയപ്പോൾ അദ്ദേഹത്തെ കണ്ട് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ രൂപം കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, തലയിൽ മുട്ടയടിച്ച്. ഇപ്പോൾ ജപ്പാനിൽ അദ്ദേഹത്തിന് കിടന്നുറങ്ങുന്ന സമയമാണ്, കിടന്നുറങ്ങിച്ച ഒരു ചെറിയൊരു നാപ്പ് എടുക്കുന്ന സമയം. അപ്പോൾ അദ്ദേഹം ആ റൂമിൽ കയറി കിടക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല, കുറേ കുരങ്ങന്മാരെ അതിനകത്ത് വന്നുകൂടി ആ റൂമിനകത്ത്. പുറത്തുനിന്ന് ആൾക്കാർ നോക്കിയപ്പോൾ
കുറയ്ക്കുമ്പോൾ ജപ്പാനിലെ കൊച്ചുകുട്ടികൾ കേട്ടോ, ഓക്കെ, മൂന്നും നാലും വയസ്സായ കുട്ടികളുടെ അഞ്ചാറെണ്ണം അതിനകത്ത്, നാലും അഞ്ചും ആറും ഏഴും എട്ടും വയസ്സുള്ള കുട്ടികൾ എങ്ങനെയാണ് അതിനകത്ത് കയറി പറ്റിയെന്ന് അറിയില്ല. ഉള്ളതെല്ലാം പുറത്തുള്ള ആൾക്കാർക്ക് വേവലാതിയായി, ഇത്രയും സൂപ്പർ പേഴ്സണാലിറ്റി വന്ന് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയല്ലേ. പക്ഷേ റൂം അകത്ത് നടത്തിയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് പുറത്തു വരേണ്ട സമയമായപ്പോൾ അദ്ദേഹം റൂം തുറന്നപ്പോൾ അവിടെയാണ് വേവലാതിപ്പെട്ട് നിൽക്കുക. അപ്പം ഇങ്ങനെ എന്താ ചെയ്യുന്നതറിയാമോ, രംഗാനൻ സ്വാമി തൃക്കൂർ സ്വദേശിയാണ്, തൃശ്ശൂർ സ്വദേശിയാണ്, അത് ഈ കുട്ടികളുടെ ഗോലിക്കായ വെച്ച് കുട്ടികളേക്കാൾ ഭംഗിയായിട്ട് കളിച്ച് അവർ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോട്ടിക്കായ കളി പിള്ളേർക്ക് വെച്ചാൽ വലിയ സന്തോഷം, നന്നായിട്ട് ഗോട്ടി കളിക്കുന്ന ഒരാളെ കൂടെ കിട്ടിയല്ലോ, ഇതേ കാരണം അവർക്ക് അറിയില്ലല്ലോ. അവിടെ അദ്ദേഹം ചെയ്തത് ന ബുദ്ധിഭേദഞ്ജനേത ജ്ഞാനാം കർമ്മസംഖ്യനാം ജോഷേ സർവകർമാണി. ആ കുട്ടികൾക്ക് വേദാന്തം ഉപദേശിക്കുകയല്ല വേണ്ടത്. ആ കുട്ടികളോടൊപ്പം ഗോലി കളിച്ചും പന്ത് കളിച്ചും എന്തായി, അദ്ദേഹം അവരുടെ ഒരുവനായി. തിരിച്ച് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സമയത്ത് കുട്ടികൾക്കാണ് വിഷമം, അവനാണ് കരയുന്നത് സ്വാമി വീണ്ടും തിരിച്ചു വരണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരിലെ ഗുഹാജീവികളായിട്ട് പോട്ടെ പുല്ല്, നിയാണ്ടർത്താൽ മനുഷ്യൻ ട്രൗസർ ഇട്ടിട്ടാണോ നടന്നിരുന്നത്? അത് അന്നത്തെ കാലഘട്ടം ഉറാമുട്ടാനുണ്ട്, ട്രൗസർ ഇട്ടിട്ടാണോ നടക്കുന്നത്? ഏകദേശം മനുഷ്യൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ മനുഷ്യനും മൃഗവുമല്ലാത്ത രീതിയിൽ ഉള്ള ജീവിതം പാടില്ല. സന്യാസിമാരാണ് ആരാണെങ്കിലും സർവ്വസംഘ പരിത്യാഗത്തിൻ്റെ പേരിൽ സർവ്വസംഘം എല്ലാത്തിനുമുള്ള സംഘം പരിത്യജിക്കുന്നു, എന്നിട്ടാണ് പറയുന്നത് അവർ മറ്റേ കോണമുണ്ടില്ലാണ്ട് ഇറങ്ങാൻ, കിടക്കാൻ കിടക്ക വേണം, തണുപ്പ് വന്നാൽ പുതയ്ക്കാൻ കമ്പളം വേണം, രജായി വേണം, കുടിക്കാൻ പാത്രം വേണം. അങ്ങനെ സർവ്വസംഘ പരിത്യാഗം ചെയ്യുന്ന വെള്ളം പുഴയിൽ നിന്നെടുത്ത് കുടിക്കട്ടെ, മാവുമ കയറിയിട്ട് മാങ്ങ പൊട്ടിച്ച് തിന്നട്ടെ, ഭിക്ഷം വാങ്ങിക്കരുത്. അപ്പം ഇത് അവിടെയും ഇവിടെയും അല്ലാതെയുള്ള ഒരു 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 രീതിയാണ് ഇപ്പം ഇത്തരം ഈ വൃത്തികേടുകളിൽ കാണുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സാക്കാൻ പറ്റുന്ന കാര്യമുണ്ട്, ലിംഗത്തും ഒരു മണി കെട്ടി തൂക്കിയിടുക, നല്ല പെട വെച്ച് കൊടുക്കുകയല്ലേ വേണ്ടത്? നിയമം പുറപ്പെടുവിക്കുകയാണ് വേണ്ടത്. വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ നിയമം പുറപ്പെടുവിക്കാത്തത്. പരിപൂർണ്ണ നഗ്നത, നഗ്നത മറയ്ക്കാതെ അവശ്യം ആവശ്യമായി ഓട്ടെ ഒരു കോണകമെങ്കിലും എടുക്കുക. രമണ മഹർഷി ഒരു കോണകം കൊടുത്ത് നടന്ന ഒരാളാണ്. അഭേദാനന്ദ സ്വാമികൾ അദ്ദേഹം ഒരു കോണം എടുത്ത് നല്ല അദ്ദേഹം കാണുമ്പോൾ ആർക്കും ഒരു വൃത്തികേട് തോന്നില്ല, ഒരു കോണം കൊടുത്തിട്ടാണ് അദ്ദേഹം ഹരിദ്വാറിൽ വെച്ചാണ് അദ്ദേഹം അന്ധിശ്വാസം വരിക്കുന്നത്. അതിന് മര്യാദയുണ്ട്. സ്ത്രീകളാണെങ്കിൽ അവർക്ക് അരക്കെട്ടും മറയ്ക്കണം, അവരുടെ മാറിടവും മറയ്ക്കണം. അതാണ് നമ്മൾ വ്യവസ്ഥാപിതമായ രീതിയിൽ അതൊക്കെയാണ് മറയ്ക്കേണ്ട സ്ഥലങ്ങൾ. അവർ പുരുഷന്മാരാണെങ്കിൽ അവരുടെ ഗുഹ്യഭാഗം ലിംഗം അവിടെ ആ ഭാഗം മറയ്ക്കണം. അതുപോലും മറയ്ക്കാതെ ഈ രീതിയിൽ കോപ്രായം കാണിക്കുന്ന ആളുകളെ നിയമം മൂലം നിരോധിക്കുകയാണ് വേണ്ടത്. അതേത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും നിയമം മൂലം നിരോധിക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ ഈ വിദേശികളൊക്കെ ഇവിടെ വന്നിട്ട് അവരിതൊക്കെ ഫോട്ടോ എടുക്കുക, അല്ലാണ്ട് ഇവിടെ വന്ന ഇവിടുത്തെ വലിയ ബിൽഡിംഗ് ഏതാണ്, ഇവിടെ ബുള്ളറ്റ് ട്രെയിനുണ്ടോ, ഇവിടുത്തെ അദാനിയും അംബാനിയും പിന്നെ ടാറ്റയും പറളയൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നത്, അതൊന്നും അവർക്ക് കാണേണ്ട ആവശ്യമില്ല. പാമ്പാട്ടികളൊക്കെ എവിടെയാണ് ഉള്ളത്, പാമ്പിനെ പിടിക്കുന്നവരെവിടെയാണ് ഉള്ളത്, ആദിവാസികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് അവർക്ക് ആവശ്യം. അടർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ, ഇവിടുത്തെ പിച്ചത്തരം, ഇവിടുത്തെ ദാരിദ്ര്യം പറയുന്ന സിനിമകൾ അങ്ങനെ എടുക്കുക, ആ സിനിമകളൊക്കെ അവർ വാച്ചു കൊണ്ടുപോകും. ഞാൻ കണ്ടില്ല ഇന്ത്യ, ഇന്ത്യ കണ്ടേ. ആ കൂട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഈ ലിംഗവും തൂക്കിയിട്ട് നടക്കുക, അതുപോലെ മണിയും തൂക്കിയിട്ട് നടക്കുക, എന്നിട്ട് പെണ്ണുങ്ങൾ വന്ന് ആ മണി അടിക്കുക, മണിയും അടിക്കുക. അപ്പം ഇതൊക്കെയാണ് അവർ പകർത്തിക്കൊണ്ടുപോകുന്നത്. അതാർക്ക നാണക്കേട്? ഇപ്പം ഞാൻ ഒരു സന്യാസ രൂപത്തിലുള്ള ഒരാളാണ്, എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് നാണക്കേടില്ലേ? നിങ്ങൾ കേൾക്കുന്ന ആൾ ബൂബക്കറായിരിക്കും, അലി സലീം കുമാറായിരിക്കും, അലി വർഗീസ് ആയിരിക്കും, ആരും ആയിരിക്കും. നിങ്ങളെ നിങ്ങളോടും പോയിട്ട് അതിലൂടെ യു ആർ കമ്മിങ് ഫ്രം ഇന്ത്യ, ആ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, എന്തേ അവിടെയും മണിയുമോ മണി കെട്ടി തൂക്കുന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, നിങ്ങൾ ഇന്ത്യയിൽ നിന്നായതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. നമുക്ക് തലതാർത്താനല്ലേ പറ്റുള്ളൂ. അപ്പം ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആൾ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആണെങ്കിലും സിഖ് ആണെങ്കിലും പാഴ്സി ആണെങ്കിലും അവരോട് ചോദിക്കും, ചോദ്യതാ തീർച്ചയായും അവിടെ തല്ലി കൊല്ലുന്നു കേട്ടിട്ടുണ്ടല്ലോ, തലതാഴ്ത്താനല്ലേ പറ്റുള്ളൂ. അപ്പം ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നിനും അവരോട് പറയുക, നിങ്ങൾ ഈ മണിയും കെട്ടി തൂക്കിയിരുന്നോ, പക്ഷെ അതിൻ്റെ ഒരു തോർത്തും കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു മറയുണ്ടാക്ക് എന്ന് പറയണം. അതും പറ്റിയില്ലെങ്കിൽ ചൂരൽ പ്രയോഗം നടത്തണതേ പറ്റുള്ളൂ. ഏയ്, എനിക്ക് മണി കണ്ടപ്പോൾ ചൂരലോണ്ടൊന്ന് കൊടുക്കണം എന്ന് തോന്നി, ഒരു കൊടുക്കില്ല, പിന്നെ ആ മണി അനങ്ങരുത്, അവിടെ ആ മണിയുടെ പണി തീരണം.
മണിയുമ്പോൾ മണി കെട്ടുക, എന്നിട്ട് ആ മണിയുമ്പോൾ പോയിട്ട് മണിയടിക്കുക. മറ്റേ പെണ്ണുങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു കണ്ടപ്പോൾ, അത് ഇങ്ങനെ അയച്ചു വന്നപ്പോൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നാണം മറയ്ക്കുന്നതിനെ ഇപ്പോൾ പ്രശ്നം, ഈ വക കാര്യങ്ങളോട് പ്രശ്നമില്ല. ഹിജാബ് ഇട്ടു, നാണം മറച്ചു. ഞാൻ സത്യമായിട്ട് പറയുകയാണ്, സത്യം സത്യമായിട്ട് പറയുകയാണ്. ആ മുഖം മാത്രം പുറത്ത് കാണിച്ച്, കൈയിൻ്റെ വിരലുകളും കാര്യങ്ങളും പുറത്ത് കാണിച്ച് നടക്കുന്ന സ്ത്രീകൾ, അവരെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനമാണ് അവരോട്, ആദരവാണ് അവരോട്. അവർ ഏതെങ്കിലും വണ്ടിയിൽ ഞാൻ സഞ്ചരിക്കുകയാണെങ്കിൽ അവർക്ക് സീറ്റിൽ എഴുതിയിട്ട് കൊടുക്കും, കാരണം അവർക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതിനോട് കടുത്ത ബഹുമാനമാണ് നമുക്ക്. അല്ല, എല്ലാം അഴിച്ചിട്ടിട്ട് നമ്മുടെ OMV കുറിപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പെൺകുട്ടിയെ വർണ്ണിക്കുകയാണ്. ഞാൻ പലപ്പോഴും പാടിയെനിക്ക് ആ പാട്ട് എപ്പോഴും വലിയ ഇഷ്ടമാണ്. പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടൊരു മഞ്ഞൾ വര കുറി ചാന്തു പൊട്ട്, ഏറൻ മുടിയിൽ എള്ളെണ്ണ മണം, ചില നേരമാ തുമ്പത്തൊരു പൂവും. അത് ഞാൻ അവസാനിപ്പിച്ച അങ്ങനെയാണ്, കണ്ടാൽ കാവിലെ ദേവി തന്നെ. അദ്ദേഹം ഒരു പെൺകുട്ടിയെ വർണ്ണിച്ചിരിക്കുകയാണ്. അല്ല, എല്ലാം അഴിച്ചിട്ട് എന്നെ ഒന്ന് കയറി പിടിക്കുമെന്ന് ചോദിച്ച് നടക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് ഇവിടെ, പെൺകുട്ടികളും ഉണ്ട് ഇവിടെ. അങ്ങനെ നടക്കണം എൻ്റെ മക്കള് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. ഒരു പാവാട ടൈറ്റായിട്ട് തുന്നിയിട്ട് അതിൻ്റെ തുടയുടെ അവിടെ അവരെ ഇങ്ങനെ കെട്ടും, എന്നിട്ട് അവിടെ ഇങ്ങനെ വെട്ടും, എന്നിട്ട് കാണുമ്പോൾ കാലും കയറ്റി വെച്ചിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആകാശവും ഭൂമിയും പാതാളം, ആ അടക്കം കാണാം. നടികളൊക്കെ ചെയ്യുന്നതാണ് അതൊക്കെ, നടികളൊക്കെ ചെയ്യുന്നതാണ്. കാലും കാലും കയറ്റി വെച്ചിരിക്കും, എന്തിനു വേണ്ടി, ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ. അല്ല, ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണാൻ ആൾക്കാരുള്ളതുകൊണ്ടല്ലേ ചെയ്യുന്നത്. ശംഭോ മഹാദേവ ശംഭോ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ. ഏതെങ്കിലും ദൈവങ്ങൾ ഇങ്ങനെ നടക്കണം കണ്ടിട്ടുണ്ടോ? ശ്രീകൃഷ്ണൻ തുണിയിലാണ്ട് നടക്കുക, ശ്രീരാമൻ തുണിയിലാണ്ട് നടക്കുക, പരമശിവൻ തുണിയിലാണ്ട് നടക്കുക, ഇത് കണ്ടിട്ടുണ്ടോ? ദേവന്മാരെ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. നമസ്കാരം.